നമസ്കാരം ശിവശങ്കറിന് ഇനി പെൻഷൻ വാങ്ങാനാകുമോ എന്ന് സംശയിച്ചിരുന്നവർ ഉണ്ടായിരുന്നു അത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള അന്വേഷണമാണ് അദ്ദേഹം നേരിട്ടത് സ്വർണ്ണക്കടത്ത് സംഘത്തിലെ ഒരംഗവുമായി ചങ്ങാത്തത്തിലാവുക അവരെ മറ്റൊരു രാജ്യത്തിൻ്റെ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗത്തിന് ശുപാർശ ചെയ്യുക ഒടുവിൽ സർക്കാർ വകുപ്പിൽ നിർണായകമായ തസ്തികയിൽ പിൻവാതിൽ നിയമനം വഴി അവരെ സ്ഥിരപ്പെടുത്തുക കള്ളക്കടത്തു സംഘങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലാവുക സർക്കാർ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുക കടത്തുന്ന സ്വർണം ഗ്രീൻ ചാനൽ വഴി വിട്ടുകിട്ടാൻ സ്വാധീനം ചെലുത്തുക എന്നിങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് അന്വേഷണത്തെ നേരിടുകയാണ് ഇന്ന് അദ്ദേഹം ഒന്നും സംഭവിച്ചില്ല ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൈപ്പറ്റിയിരിക്കുന്നു ചൊവ്വാഴ്ചയാണ് ശിവശങ്കറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് കേസിലെ പ്രതികളുമായുള്ള അടുപ്പവും സ്വപ്ന സുരേഷിനെ സർക്കാർ ഓഫീസിൽ നിയമിച്ചതിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നതുമാണ് എം ശിവശങ്കറിൻ്റെ സസ്പെൻഷനിലേക്ക് നയിച്ചത് കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് ശിവശങ്കറിനെ രണ്ടായിരത്തി ഇരുപതിൽ സസ്പെൻഡ് ചെയ്തത് ആദ്യ സസ്പെൻഷൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനഞ്ചിനാണ് അവസാനിച്ചത് അതിനു മുമ്പായി അദ്ദേഹത്തെ കാരണം ചൂണ്ടിക്കാട്ടി സസ്പെൻഷൻ ആറു മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു സസ്പെൻഷൻ കാലാവധി തീർന്നതിനാൽ തിരിച്ചെടുക്കണമെന്ന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ അംഗീകരിച്ച് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവിട്ടത് സ്വാഭാവികമാണ് അധികനാൾ അദ്ദേഹത്തെ സസ്പെൻഷനിൽ നിർത്താനാവില്ല തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിനൊരു പക്ഷേ പദവി നഷ്ടമായേക്കാം പക്ഷേ അതുവരെ അദ്ദേഹത്തിന് സർവീസിൽ തുടരുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള പ്രത്യേക താൽപ്പര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പ്രത്യേക താല്പര്യമനുസരിച്ചാണ് ശിവശങ്കരൻ തിരിച്ചെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് എസ് എൻ സി ലാവലിൻ്റെ കാലഘട്ടം മുതൽ പിണറായി വിജയൻ്റെ സിവിൽ സർവീസ് പങ്കാളിയാണ് ശിവശങ്കരൻ വിദേശ കരാറുകൾ ഒപ്പിടുമ്പോൾ പിണറായിയെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നത് ഈ ശിവശങ്കറാണ് പ്രത്യേകിച്ചും കോടികളുടെ വിദേശ വായ്പ ഇടപാടുകൾ കെയർ റയലിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ ശിവശങ്കരൻ ഇല്ലാതെ എങ്ങനെയാണ് ഈ സർക്കാർ മുന്നോട്ടു പോവുക ടിഷ്യൂ പേപ്പർ കാണിച്ചു തന്നാലും ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുത്തിരുന്ന പിണറായി ശിവശങ്കരൻ ശിവശങ്കരനില്ലാതെ എത്രനാൾ മുന്നോട്ട് പോകാനാകും പോലീസ് വകുപ്പ് ഉൾപ്പെടെ എല്ലാ സർക്കാർ വകുപ്പുകളും ഇങ്ങനെ പഴി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയും ഈ ശിവശങ്കർ ഒന്ന് തിരിച്ചു വന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ടാകും ഒരു സംശയവും വേണ്ട കെ റയലിൻ്റെ തലപ്പത്തേക്ക് വരാൻ തയ്യാറെടുക്കുകയായിരിക്കും കഥാനായകൻ വെബ്ഡെസ്ക് at tumaynos